ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ റൂമിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അവിടെ കുട്ടികളായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കുറേ ദിവസമായി കുട്ടികളിങ്ങനെ ബോറടിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നു. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്നാക്സും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ക്ഷീണിച്ചിട്ടാണ് വന്നത്. കുറേ ഓടുകയും കളിക്കുകയൊക്കെ ചെയ്തു. കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്നാക്സാണ് മിക്സ്ചറ്. അത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. അധികം ടൈറ്റാക്കിയിട്ട് അങ്ങ് കുഴച്ചെടുക്കണ്ട. കുറച്ച് ഇതായിട്ട് സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അച്ചിലിട്ടിട്ടൊന്ന് എണ്ണയിലോട്ടേക്ക്
ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഏറ്റവും ചെറിയ ഹോളുള്ള ഇതാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് മിക്സ്ചറിനൊരു ഇതുണ്ടാവുക, ചെറുതായിട്ടുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ. ഇതിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തോണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. നമുക്കതിനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിങ്ങനെ ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിനുള്ള ചെറുതായിട്ടുള്ള ഈ മണിമണി പോലുള്ള സംഭവം ഒന്ന് ശരിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് കൂടി കടലമാവ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇട്ട് കൊടുത്ത പോലെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു നുള്ളു കായം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അത് നമുക്കൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ ലൂസാക്കി ഒന്ന് കലക്കിയെടുത്താൽ മതി. നമുക്ക് ഇതേപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കുഴച്ചിട്ട് കൊടുക്കാം. കൂടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ട് ആക്കിയെടുക്കാം. എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു മിക്സ്ചറാണിത്. വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിനി ഇതിലോട്ട് കുറച്ച് വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് കടലയാണ്, അതൊന്ന് എണ്ണയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വറുത്ത കടലയാണെങ്കിൽ ഫ്രൈ ചെയ്യണമെന്നില്ല, ഞാനിത് വറുക്കാത്ത പച്ചക്കടലയാണ്, അതാണ് വറുത്ത് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് മിക്സ്ചറിൻ്റെ ഇതൊന്ന് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ടേക്ക് കടലയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പരിപ്പ് കടലയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.